നമസ്കാരം, ഞാൻ ടീനാന മാത്യു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കേരളത്തിന് ബൃഹത് പദ്ധതി. സംസ്ഥാനത്തെ പിടിച്ചുലച്ച പ്രളയക്കെടുതിക്ക് ശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ധനസമാഹരണത്തിന് വിപുലമായ പദ്ധതിയുമായി സർക്കാർ. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി വിഭവ സമാഹരണം നടത്തുന്നതിന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക കേരള സഭയെയും പ്രവാസി സംഘടനകളെയും സംഘടിപ്പിച്ച് വിഭവ സമാഹരണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതികരണം. UAE, ഒമാൻ, ബഹ്റിൻ, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, സിംഗപ്പൂർ, മലേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK, ജർമ്മനി, അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളാണ് മന്ത്രിതല സംഘം സന്ദർശിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആഗ്രഹമുള്ളവരിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും ഇതിന് ജില്ലാ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ സന്ദർശനം നടത്തുമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി മന്ത്രിമാർ പോകേണ്ട ജില്ലകളിലെ പ്രാദേശിക കേന്ദ്രങ്ങൾ ഉടൻ നിശ്ചയിക്കുമെന്നും വ്യക്തമാക്കി. September 13 to 15 വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവകളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കും. ഇതിന് മുന്നോടിയായി ജില്ലകളിൽ അവലോകന യോഗം നടത്തും. പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ ചെറുകിട കച്ചവടക്കാരെ സഹായിക്കുന്നതിന് വായ്പാ പദ്ധതി നടപ്പാക്കുമെന്നും കച്ചവടക്കാർക്ക് 10 lakh rupees വരെ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കുമെന്നും പറഞ്ഞ പിണറായി സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ എന്നിവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്നും വ്യക്തമാക്കി. പദവി അടുത്ത വർഷം പരിഗണിക്കും. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ Article 35(a)യുടെ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ വാദം കേൾക്കുന്നത് മാറ്റി സുപ്രീം കോടതി. അടുത്ത വർഷം January 19 വാദം കേൾക്കാൻ മാറ്റിയത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 3-അംഗ ഭരണഘടനാ ബെഞ്ച്. ഈ മാസം തന്നെ 2 times ഹർജിയിൽ വാദം കേൾക്കുന്നത് കോടതി മാറ്റിവെച്ചിരുന്നു. സംസ്ഥാനത്ത് പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നതിനാൽ കേസിലെ വാദം കേൾക്കുന്നത് മാറ്റിവെക്കണമെന്നായിരുന്നു സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. 1954 അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന്റെ കാലത്താണ് പ്രത്യേക ഉത്തരവിലൂടെ Article 35(a) നിലവിൽ വന്നത്. ഈ വകുപ്പ് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് കശ്മീരിൽ വസ്തു വാങ്ങുന്നതിന് അധികാരമില്ല. തദ്ദേശവാസികൾ ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനാണെന്നുള്ളതും ഈ വകുപ്പിന്റെ പ്രത്യേകതയാണ്. പുറത്തുനിന്നുള്ള ആളെ വിവാഹം കഴിക്കുന്ന കശ്മീർ വനിതകൾക്ക് സംസ്ഥാനത്ത് തങ്ങൾക്കുള്ള ഭൂമിക്ക് മേലുള്ള അവകാശങ്ങൾ നഷ്ടമാവുകയും ചെയ്യും. എന്നാൽ ഭരണഘടനാ പ്രകാരം രാജ്യത്ത് എവിടെയും താമസിക്കുന്നതിനും വസ്തു വാങ്ങുന്നതിനും ഇന്ത്യൻ പൗരന് അവകാശമുണ്ടെന്നും അതിനാൽ Article 35(a) ഭരണഘടനാ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ എതിർക്കുന്നവർ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഹർജികൾ സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെ കശ്മീരിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. കൂപ്പുകുത്തി രൂപ. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. മൂല്യമിടിഞ്ഞ് ഡോളറിനെതിരെ 71 നിലവാരത്തിലെത്തി. GDP നിരക്കുകൾ സർക്കാർ ഇന്ന് പുറത്തുവിടാനിരിക്കെയാണ് രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞത്. കഴിഞ്ഞ വർഷം June 5 5.6% അപേക്ഷിച്ച് ഈ വർഷം ജൂണിൽ അവസാനിച്ച പാദത്തിൽ 7.6% GDP എത്തുമെന്ന് പ്രതീക്ഷ. രാജ്യത്തെ കറൻസിക്ക് തിരിച്ചടിയായത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടുന്നതും ഡോളറിന്റെ ആവശ്യം വർദ്ധിച്ചതും. ചൈന അമേരിക്ക വ്യാപാര യുദ്ധം മൂർച്ഛിച്ചതോടെ ചൈനയുടെ യുവാൻ ഉൾപ്പെടെയുള്ള ഏഷ്യൻ കറൻസികളുടെ മൂല്യത്തിലും ഇടിവുണ്ടായിട്ടുണ്ട്. അതേസമയം പ്രവാസികൾക്കും കയറ്റുമതി രംഗത്തുള്ളവർക്കും അമേരിക്കയിൽ നിന്നും മറ്റും വരുമാനം നേടുന്ന IT ഔഷധ കമ്പനികൾക്കും ഡോളറിനെതിരെ രൂപയുടെ വീഴ്ച നേട്ടമാണ്. ഇന്ത്യ ഫൈനലിൽ. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് സ്ക്വാഷിൽ ഇന്ത്യയ്ക്ക് അഭിമാനമായി വനിതാ ടീം ഫൈനലിൽ. ജോഷ്ന ചിന്നപ്പ, തൻവി ഖന്ന, മലയാളികളായ ദീപിക പള്ളിക്കൽ, സുനന്യ കുരുവിള ടീം ഫൈനലിലെത്തിയത് നിലവിലെ ചാമ്പ്യന്മാരായ മലേഷ്യ 2-0 പരാജയപ്പെടുത്തി. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ജപ്പാൻ ഹോങ്കോങ് മത്സര വിജയിയാകും ഇന്ത്യയുടെ എതിരാളി. സ്ക്വാഷിൽ വനിതാ വിഭാഗം ടീം ഇനത്തിൽ ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ കടക്കുന്നത് ഇത് 2nd time. കണ്ണുരുട്ടി ട്രംപ്. ലോക വ്യാപാര സംഘടനയിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ആഗോള വിപണിയിൽ അമേരിക്ക തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ. ആഗോള വിപണിയിൽ US വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. ഇതിന് കാരണം ലോക വ്യാപാര സംഘടനയാണെന്നും ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ലോക വ്യാപാര സംഘടന ഗുരുതര പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ശ്രുതി ചേരും. നമസ്കാരം.